അമ്മയുടെ യോഗത്തിൽ ഇരിക്കാനുള്ള യോഗ്യത ഇല്ലെന്ന് തോന്നിയത് കൊണ്ടാണ് യോഗത്തിൽ പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിച്ചതെന്ന് നടൻ സുരേഷ് ഗോപി പറഞ്ഞു. തന്റെ പ്രശ്നങ്ങൾ തിലകന്റെ പ്രശ്നങ്ങളുമായി കൂട്ടിക്കുഴയ്ക്കരുതെന്നും അദ്ദേഹം ദുബായിൽ പറഞ്ഞു. ഇത് യോഗ സ്ഥലത്തേക്ക് പോകില്ല എന്ന് പറയുന്നത് പ്രതികാര നടപടിയൊന്നുമല്ല, അതെൻ്റെ ഒരു വിഷമമാണ്. എനിക്ക് അവിടെ പോയി ഇരിക്കാനുള്ള യോഗ്യത ഇല്ല എന്ന് ഒരു നടപടിയിലൂടെ തീരുമാനിച്ചതാണ്. അപ്പോൾ ആ നടപടിക്ക് ഞാൻ വഴങ്ങി അതിൻ്റെ ഫൈനും അടച്ച സ്ഥിതിക്ക് ഒരു കാരണവശാലും എനിക്ക് അവിടെ പോയി ഇരിക്കാൻ യോഗ്യതയില്ല എന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പോയില്ല. തനിക്ക് പിഴ അടക്കേണ്ടി വന്നു. തൻ്റെ പ്രശ്നം തിലകൻ്റെ പ്രശ്നവുമായി കൂട്ടിക്കുഴയ്ക്കരുത്. സിനിമകളല്ല, ചിന്തകളാണ് ന്യൂ ജനറേഷൻ. അത് മോഹൻലാൽ വന്നാലും തിലകൻ വന്നാലും ന്യൂ ജനറേഷൻ സിനിമയാവും. സിനിമ ഹാസ് ടു ചേഞ്ച്, നോട്ട് ദി ആക്ടർ. സുരേഷ് ഗോപിയും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതേ ഉള്ളൂവെന്ന് നടൻ ഇടവേള ബാബു പറഞ്ഞു. സുരേഷിൻ്റെ അമ്മയായിട്ട് അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പിന്നെ ഇതൊരു സാങ്കേതിക പ്രശ്നമേലുണ്ട്. അദ്ദേഹം അന്ന് അപ്പോൾ വാങ്ങിച്ച പിഴ നമ്മൾ തിരിച്ചു കൊടുക്കാൻ തയ്യാറായപ്പോൾ അദ്ദേഹം വേറൊരു വ്യക്തിക്ക് കൊടുക്കാനാണ് പറഞ്ഞത്. അത് നമുക്ക് സാങ്കേതികപരമായിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരാളുടെയും ഇതിനും അതും ഒരു സംഘടനയാണ്, കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അപ്പോൾ സുരേഷേട്ടനെ മടക്കി കൊടുക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതിന് സുരേഷേട്ടൻ ഇതുവരെ ഒരു കത്തോ ഇതൊന്നും നമ്മൾ തന്നിട്ടില്ല. തീർച്ചയായിട്ടും കത്ത് തന്നാൽ പരിഗണിക്കും, തീർച്ചയായിട്ടും പരിഗണിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്. KPL ദുബായ് 2020 ക്രിക്കറ്റ് ടൂർണമെൻറ്റ് രണ്ടാം സീസൺ നവംബർ 2 മുതൽ ആരംഭിക്കും. ഇത്തവണ സമാപനത്തോടനുബന്ധിച്ച് സിനിമാ ക്രിക്കറ്റ് മാച്ചും സംഘടിപ്പിക്കുന്നുണ്ടെന്ന് സംഘാടകർ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നവംബർ 2 മുതൽ ഡിസംബർ 2 വരെ ദുബായിലാണ് മത്സരങ്ങൾ. 12 ടീമുകൾ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ 12 ജില്ലകളുടെ പേരിലാണ് ടീമുകൾ.